ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവസം തോറും നമ്മൾ എല്ലാവരും തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ചിലർക്കെങ്കിലും തോന്നും, ഇന്നെങ്കിലും ഒരു പ്രശ്നവുമില്ലാതെ സമാധാനത്തോടുകൂടി ഒന്ന് കടന്നു പോയാൽ മതിയായിരുന്നു എന്ന്. എന്താണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്നോ അത് എപ്പോഴാണ് അവസാനിക്കുന്നത് എന്നുപോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. അതായത്, നാളെ രാവിലെ എണീറ്റാൽ നമുക്ക് ആർക്കെങ്കിലും കുറച്ച് തുക കൊടുക്കുവാനുണ്ട്, അവർ വീടിന് മുൻപിൽ വന്ന് ബഹളം വയ്ക്കുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്യുമെന്നുള്ളൊരു പേടിയോടുകൂടിയാണ് നമ്മൾ നിത്യവും ഉറങ്ങുവാനായിട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് സമാധാനത്തോടുകൂടി കിടന്നുറങ്ങുവാൻ സാധിക്കുകയില്ല. അങ്ങനെ നമുക്ക് സമാധാനം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ തീരണം. പ്രശ്നങ്ങൾ തീരണം എന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാകണം. ഇങ്ങനെ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തിക പ്രശ്നമാണെങ്കിലും അതല്ല വേറെ എന്തു തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും, ജോലിയിൽ തടസ്സങ്ങൾ നേരിടുക അല്ലെങ്കിൽ ജോലിയിൽ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായി ഭാര്യ ഭർത്താക്കന്മാർ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് പിണങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ന് എന്താണ് പുതിയതായ ഒരു പ്രശ്നം വരുവാൻ പോകുന്നത് എന്ന് അറിയുവാൻ പോലും സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവർക്കെല്ലാവർക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നത്തിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ സന്ദർഭത്തിൽ ചൊല്ലാവുന്ന ഒരു മന്ത്രമാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ തന്നെ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ പീരിയഡ് സമയങ്ങളിൽ ജപിക്കരുത് എന്നാണ്. മറിച്ച് കുളിക്കാതെയും നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. രാവിലെ എഴുന്നേറ്റ ഉടൻ ഈ മന്ത്രം ജപിക്കുന്നത് കാരണം നമുക്ക് ആ സമയത്ത് നോൺ വെജ് കഴിക്കാൻ സാധിക്കില്ല. അതിനാൽ നമുക്ക് കുഴപ്പമില്ല, നോൺ വെജ് കഴിച്ചിട്ട് ഈ മന്ത്രം ജപിക്കാമോ എന്ന് ചിലർക്ക് സംശയമുണ്ടാകും. അതുകാരണമാണ് ഞാനിത് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതു സമയത്ത് വേണമെങ്കിലും ജപിക്കാമോ എന്ന് ചോദിക്കും. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഇത് ജപിക്കാം. ആ സമയത്ത് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് വളരെ ക്രിട്ടിക്കലായ ഒരു സ്റ്റേജാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. അപ്പോൾ മന്ത്രം ഏതാണ് എന്നു കാണാം. അതുപോലെ തന്നെ ഈ മന്ത്രം പൂജാമുറിയിൽ ഇരുന്ന് കൊണ്ട് മാത്രമേ ജപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ചിലർക്ക് സംശയമുണ്ടാകും. പൂജാമുറിയിൽ ഇരുന്ന് കൊണ്ടല്ല, നമ്മൾ രാവിലെ ദിവസവും ജപിക്കുകയാണെങ്കിൽ ഉണർന്നെഴുന്നേറ്റ ഉടൻ തന്നെ നമ്മുടെ കണ്ണുകൾ അടച്ച് കുറേ നേരം നമ്മൾ നമ്മുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും മനസ്സിൽ വിചാരിക്കുക. അതിനുശേഷം മാത്രം ഈ മന്ത്രം ജപിക്കുക. ഒരു ദിവസത്തിൽ 11 തവണയെങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ ഈ മന്ത്രജപം നടത്തുക. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ കാഠിന്യം അനുസരിച്ച് നിങ്ങൾക്ക് ഈ മന്ത്രജപത്തിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. 21, അതുപോലെ തന്നെ 51, 108, 1008 എന്നിങ്ങനെ എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് മനസ്സിരുത്തി നമ്മൾ ഈ മന്ത്രം 11 തവണ എഴുതാവുന്നതാണ്. എന്തെങ്കിലും ഒരു നോട്ട് പുസ്തകം വാങ്ങി അതിൽ നമുക്ക് ഈ മന്ത്രം വളരെ വിശ്വാസത്തോടുകൂടി നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടുന്നു എന്നുള്ള ആ ഒരു സന്തോഷത്തോടുകൂടി തന്നെ ഈ മന്ത്രം നമുക്ക് എഴുതാവുന്നതാണ്. മന്ത്രം ഏതാണ് എന്ന് കാണാം. അതിന് മുന്നായിട്ട് നമ്മൾ ഈ മന്ത്രജപം തുടങ്ങേണ്ട ദിവസം ഏതാണെന്ന് നോക്കാം. നമുക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ മന്ത്രം ജപിച്ച് തുടങ്ങാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചൊവ്വ, പൗർണമി, അമാവാസ എന്നീ ദിവസങ്ങളിൽ ഈ മന്ത്രം ജപിച്ച് തുടങ്ങാവുന്നതാണ്. അപ്പോൾ മന്ത്രം ഇതാണ്: ഓം ക്ലീം സർവകാര്യസിദ്ധിം ഹ്ലീം ഓം ഫട്. ഓം ക്ലീം സർവകാര്യസിദ്ധിം ഹ്ലീം ഓം ഫട്. ഓം ക്ലീം സർവകാര്യസിദ്ധിം ഹ്ലീം ഓം ഫട്ട് എന്നിങ്ങനെയുള്ള മന്ത്രമാണ് നമ്മൾ ജപിക്കേണ്ടത്. അതായത്, നിങ്ങൾ ആഗ്രഹിച്ചത് എന്തും നേടിത്തരുവാൻ കഴിവുണ്ട്, അതുപോലെ തന്നെ ജീവിതത്തിൽ നടക്കുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുവാനുള്ള മന്ത്രം, കൂടാതെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ, അത് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യുവാനും ഈ ഒരു മന്ത്രത്തിന് കഴിവുണ്ട്. അതിനാലാണ് ഞാൻ പറയുന്നത്, ഈ മന്ത്രം ജപിക്കുമ്പോൾ വളരെ വിശ്വാസത്തോടുകൂടി മാത്രം നിങ്ങൾ ജപിക്കുക. ഇപ്പോൾ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ. അത് ഏതുമായിക്കോട്ടെ, ആ പ്രശ്നങ്ങളെയെല്ലാം മാറ്റി നമ്മൾ ആഗ്രഹിച്ചത് നമ്മുടെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുവാനായി നമുക്ക് ഈ മന്ത്രം നിത്യവും ജപിക്കാവുന്നതാണ്. എത്ര ദിവസം ജപിക്കണമെന്നോ കുറച്ച് ദിവസം ജപിച്ചു നമുക്ക് ഫലം ലഭിച്ചില്ല എന്നോ ഒന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ തുടർച്ചയായി ജപിക്കുക. ഈ മന്ത്രം ജപിക്കുന്നത് കാരണം നമുക്കൊരു ദോഷവുമില്ല, പകരം നമുക്ക് ജീവിതത്തിൽ നന്മകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനാൽ നിങ്ങൾ ധൈര്യപൂർവ്വം ഈ മന്ത്രം
ജപിച്ചു തുടങ്ങുക. ഞാൻ മന്ത്രം ജപിക്കുന്നതിന് മുന്നായി പറഞ്ഞു, നമ്മുടെ ഇഷ്ടദൈവത്തെയും കുലദൈവത്തെയും നമ്മൾ മനസ്സിൽ വിചാരിക്കുക. കാരണം നമ്മുടെ കുലദൈവ അനുഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തുതന്നെ പൂജകളും വഴിപാടും നടത്തിയാലും അതിന് യാതൊരു ഫലവും ഇല്ല എന്ന് നമ്മുടെ പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനാലാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കുലദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഏതൊരു കാര്യവും തുടങ്ങുക. മാത്രമല്ല, ദിവസവും നമ്മൾ ഈ മന്ത്രം ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജി വന്നു ചേരുന്നത് നമുക്ക് തിരിച്ചറിയുവാനും സാധിക്കും. അതായത് എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള തീരുമാനം എടുക്കുവാനും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളെ തേടി വരുവാനും, മാത്രമല്ല ഒരുപാട് ദിവസങ്ങളായി അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളായി ഞാൻ ആഗ്രഹിച്ച കാര്യം ഇന്നുവരെയും നടന്നിട്ടില്ല, ഇനിയൊന്നും നടക്കുവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ കാര്യം വരെ നിങ്ങൾ ഈ മന്ത്രം തുടർച്ചയായി ജപിക്കുകയാണെങ്കിൽ നടന്നു കിട്ടുവാൻ 100% സാധ്യതയുള്ള ഒരു മന്ത്രം കൂടിയാണിത്. 1-2 ദിവസങ്ങൾ ജപിച്ചു ഫലം ലഭിച്ചില്ല എന്ന് ആരും പറയരുത്. തുടർച്ചയായി ജപിച്ചു നോക്കുക, തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച് നടന്നു കിട്ടും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമ. ഓം നമോ വെങ്കടേശായ നമ.